എഡിജിപിയെ മാറ്റണമെന്ന കാര്യത്തിൽ സിപിഐ ആവർത്തിച്ച് പറയുന്നത് എഡിജിപിയെ മാറ്റണമെന്നതാണ്. പക്ഷേ ആ തീരുമാനം വൈകുന്നതിൽ പാർട്ടിക്ക് വലിയ അതൃപ്തിയുണ്ട്. ഈ വർഗീസ് ജോർജ് അടക്കം ഇന്നലെ കടുത്ത ഭാഷയിലാണ് ഇക്കാര്യം പറഞ്ഞത്, അന്വേഷണമല്ല വേണ്ടത് നടപടിയെന്നാണ്. മൂന്ന് തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചത് ഈ എ ഡി ജി പിക്കെതിരായ നിലപാടും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പോ തൃശൂർ പൂരം കൈകാര്യം ചെയ്യുന്നതിന് എ ഡി ജി പിക്ക് വീഴ്ച പറ്റിയിട്ടുള്ളതാണ്. ഇവിടെ പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പോട്ടുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം പരിശോധനയിലാണ്. പരിശോധന നടത്തി അതിന്റെ കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും നടപടിയിലേക്ക് പോകും. എന്ത് നടപടി എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കേണ്ട കാര്യം. ഈ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ക്യാബിനറ്റും ഏകണ്ഠമായി തന്നെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേറൊരു ഭിന്നതയുടെ പ്രശ്നം ഈ പ്രശ്നത്തിന് ഇരിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കണ്ടത് ശരിയായില്ലെന്നാണ് ഡി ജി പി പറഞ്ഞിട്ടുള്ളത്. ആർ എസ് അവിടെയുള്ള ഈ പൂരം നടന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം അവിടെ പോയത് ശരിയായില്ല. അതോടൊപ്പം തന്നെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അതും ശരിയായില്ല എന്നാണ് അത്രയും വിശദീകരണം ചിലപ്പോൾ കണ്ടിട്ടില്ല മുഖ്യമന്ത്രി. ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ അതാണ് ഗവൺമെന്റിന്റെ സമീപനം. ആ സമീപനമാണ് ഞാൻ ആവർത്തിച്ചത്. അതുകൊണ്ട് ആ കാര്യത്തിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ളൊരു നിലപാടിലേക്ക് പോകാനുള്ള കാര്യമില്ല. മൂന്ന് തരത്തിലുള്ള അന്വേഷണം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്. അതിനുള്ള ഒരന്വേഷണം ഡി ജി പി തന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ള അന്വേഷണം, എ ഡി ജി പി വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുള്ള എ ഡി ജി പിയുടെ വീഴ്ച റിപ്പോർട്ടിലൊരു പരാമർശം. ആ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥനെ ഗവൺമെന്റ് ഇപ്പോൾ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ റിപ്പോർട്ട് വരുന്നു. ആ റിപ്പോർട്ട് വരുന്നതിന് കുറ്റാരോപണം ചിലപ്പോൾ വസ്തുനിഷ്ഠമായിട്ട് കുറ്റം ആരോപിക്കും, വസ്തുതയില്ലാതെയും കുറ്റാരോപണം. അപ്പോ കുറ്റം ആരോപിച്ചു എന്നുള്ളത് കൊണ്ടല്ല ശിക്ഷാ നടപടി സ്വീകരിക്കുന്നത്. ആരോപിച്ച കുറ്റത്തിൽ ശരിയുണ്ടോ എന്ന് പരിശോധിച്ചിട്ടാണ് കുറ്റം എന്താണ് നടപടി തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അതിന്റെ സാഹചര്യമല്ലേ കണ്ടത്. അല്ലെ, ഡി ജി പിയുടെ റിപ്പോർട്ടിൽ തന്നെ വീഴ്ച പറ്റിയെന്ന് പറയുമ്പോ ആ സ്ഥാനത്ത് നിലവിൽ തുടരുന്നതിൽ ഔചിത്യമുണ്ടോ? അതുകൊണ്ട് ആ സ്ഥാനം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങള് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അന്വേഷിച്ച റിപ്പോർട്ടിൽ ചില പരാമർശമുണ്ടല്ലോ. ആ പരാമർശത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥരല്ലല്ലോ ചുമതലപ്പെടുത്തിയത്, അദ്ദേഹത്തിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ വരട്ടെ, വന്നതിന് ശേഷം ആവശ്യമായ നടപടി ചെയ്യും. അതാണ് ആ തുടക്കം മുതൽ സ്വീകരിച്ച നടപടി. അതാണ് ശരിയായ ഭരണ നടപടി. ഗവൺമെന്റ് ചെയ്യുന്നുണ്ടത് എല്ലാ തരത്തിലും കാര്യങ്ങൾ പരിശോധിച്ച് മുമ്പോട്ട് പോകട്ടെ. എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ അതിനനുസരിച്ച് ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ വരുന്നതിനനുസരിച്ചുള്ളൊരു നിലപാടല്ലോ ഗവൺമെന്റ് എടുക്കേണ്ടത്. ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത് വരുന്ന പ്രശ്നങ്ങൾ പരിശോധിച്ച് നിലപാടുകൾ എടുക്കും. ആദ്യം എടുക്കുമെന്നുള്ളത് ഉറപ്പിച്ചു പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യത്തിനെതിരെ ഈ നിലപാട്. ഈ എൻ സി പിയിലെ അത് ആ നാടിനെ ആകെ വലിയ തോതിലുള്ള പ്രക്ഷുബ്ധമായ അന്തരീക്ഷം സൃഷ്ടിച്ചതാണ്.
ജനങ്ങളുടെ ഇടയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അത്ര വികാരപരമായ കൊലപാതകമാണ്, വളരെ ക്രൂരമായി നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണ്. ആ കൊലപാതകത്തിൽ ആറ് പ്രതികളെ ശിക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് അത്രയും സാധുതയുള്ള നടപടിയാണ്. ഇതിന്റെ തുടർ നിലപാട് എന്ത് എന്നുള്ളത്, നിയമപരമായ നിലപാട് എന്ത് എന്നുള്ളത് ഗവൺമെന്റ് തലത്തിൽ ആലോചിച്ച് തുടർ കാര്യങ്ങൾ, ഇനി അതിന്റെ പോലെ എല്ലാ പ്രതികൾക്കും മതിയായ ശിക്ഷകളിയോ അതെല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നതാണ്. തീർച്ചയായും ഗവൺമെന്റ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് നിലപാടുകൾ. സാർ, ഈ എൻ സി പിയിലെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഇന്ന് രാവിലെ തോമസ് കെ തോമസ് എം എൽ എ സംസാരിച്ചപ്പോൾ അധിക നാൾ ഇനി കാത്തിരിക്കാൻ കഴിയില്ല, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഉടനടി തീരുമാനം അറിയിക്കണം. അതിന്റെ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് ഈ വിഷയം വന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പാകെ ഈ വിഷയം വന്നിട്ടില്ല. വരുമ്പോൾ എന്ത് ഇക്കാര്യത്തിലുള്ള നിലപാട് എന്നുള്ളത് നമ്മൾ പുതിയ പാർട്ടി ഉണ്ടാക്കിയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. അയോഗ്യനാക്കപ്പെടും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ആണ്, എം എൽ എ ആയിരുന്നു അത്. അദ്ദേഹത്തിന് ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭൂരിപക്ഷം, ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമായി സി പി എമ്മിന്റെ പാർലമെന്ററി ബോർഡിൽ അംഗമായിരുന്നു. പാർലമെന്ററി പാർട്ടി കമ്മിറ്റിയിൽ അദ്ദേഹം അംഗമായിരുന്നു. പാർലമെന്ററി പാർട്ടി കമ്മിറ്റിയിൽ അദ്ദേഹത്തെ ഭൂരിപക്ഷം.